ഹലോ, അപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ചെമ്പനീർ പൂവില് ശ്രുതിയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ ആ ഒരു വിവാഹം നടക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നവീൻ വന്ന് തന്റെ വിവാഹം മുടക്കും എന്ന് ഉറപ്പാണ്. കാരണം നവീൻ ശ്രുതിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരും, എന്നിട്ട് നിന്നെ കുറിച്ചുള്ള സത്യങ്ങളെ എല്ലാവരോടും വിളിച്ചു പറയും, അതും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നതിന് മുന്നേ ആയിരിക്കും വിളിച്ചു പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ ശ്രുതിക്ക് മനസ്സിലായി, എന്തായാലും നവീൻ ഇവിടോട്ട് വരും, അപ്പൊ എന്റെ വിവാഹം മുടങ്ങുമെന്ന് ശ്രുതിക്ക് ഉറപ്പായി. പക്ഷേ ശ്രുതിയോട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നവീൻ വന്ന് ഈ ഒരു കാര്യത്തെ പറ്റി പ്രശ്നമുണ്ടാക്കിയാൽ പോലും എനിക്ക് പറയാം, ഞാൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രുതി അറിഞ്ഞിട്ടാണ് ഈ ഒരു വിവാഹം നടക്കാനായിട്ട് തീരുമാനിച്ചത് എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ശ്രുതിയോട് വിവരം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിക്കുന്നത്. പക്ഷേ ശ്രുതിക്ക് സാധിച്ചില്ല. അവസാനം അത് മീരയോട് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. പക്ഷെ മീര ചെന്നപ്പോ ഇത് ശ്രുതിയോട് പറയുവാണ്, ശ്രുതി എന്നോട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അവിടെ ചെന്ന് മീരയ്ക്ക് അത് പറയാനായിട്ട് സാധിച്ചില്ല. അതിനു മുന്നേ ചന്ദ്രമതി വന്ന് അവസാനം മീര അവിടുന്ന് പോവാണ്, കുഴപ്പമില്ല ശ്രുതി ഒരുങ്ങിയിട്ട് വന്നാൽ മതി, ശ്രുതി പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മീര പോയി. അപ്പൊ ആ ഒരു അവസരവും മീരയ്ക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ശ്രുതിക്ക് വിവരങ്ങളൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി വരികയും പിന്നെ മീര അവിടെ നോട്ടീസ് വിടുന്നതും. പിന്നെ അതിന്റെ പിന്നാലെ തന്നെ രേവതി ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിനുള്ള ഒരു ഒരുക്കത്തിലാണ്. അങ്ങനെ അവിടെ എല്ലാം ആ ഒരു കല്യാണ മണ്ഡപം എല്ലാം അലങ്കരിച്ച് സഹായിച്ചത് രേവതിയാണ്. അങ്ങനെ ആ ഒരു വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പൂജാരി രേവതിയോട് പറയുകയും അങ്ങനെ വിളക്കൊരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്നതിന് ശേഷം രേവതിയെ കുറ്റം പറയുന്നുണ്ട്, നീ ഈ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട് നല്ലതുപോലെ ഈ വിവാഹം പോകത്തില്ല, നീ വീട്ടിൽ വന്ന് ആ ഒരു വിളക്ക് ആ ഒരു പൂജാമുറിയിൽ കയറി വിളക്ക് വെക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങിയത്. അപ്പൊ നീ ഇനി ഈ ഒരു ചടങ്ങിലും വിളക്ക് കത്തിക്കുവാണെങ്കിൽ ഒരിക്കലും നല്ല ശുഭമായിട്ടത് നടക്കത്തില്ല, അതുകൊണ്ട് നീ കത്തിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി കുത്തി രേവതിയെ നോക്കുകയും അങ്ങനെ രേവതി അവിടുന്ന് പറഞ്ഞു വിടുകയും ാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം ചന്ദ്രമതി ആ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ ചന്ദ്രമതിക്ക് ഇത് സാധിച്ചില്ല. അവസാനം പൂജാരി തന്നെ പറഞ്ഞു, രേവതിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്, അപ്പോൾ നിങ്ങള് മനസ്സിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് നല്ല കാര്യങ്ങൾ നടക്കാത്തത് എന്ന് പൂജാരി പറയുന്നുണ്ട്. അവസാനം ചന്ദ്രമതി ഒരുപാട് വട്ടം ശ്രമിച്ചു, വിളക്ക് കത്തിക്കാൻ പറ്റില്ല, അവസാനമാണ് പറ്റിയത്. അങ്ങനെ വീണ്ടും എത്രയൊക്കെ ചന്ദ്രമതി വഴക്ക് പറഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചാലും തന്റെ ആ ഒരു കർത്തവ്യം മുഴുവൻ രേവതി കൃത്യതയോടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ സച്ചിയെ വിളിച്ചിട്ട് പറയുവാണ്, എത്രയും പെട്ടെന്ന് വരണം, കാരണം വിവാഹം നടത്താൻ വേണ്ടിയിട്ട് വിവാഹ മുഹൂർത്തം എത്തി, അവിടെ ശ്രുതിയും വന്നിട്ടുണ്ട്, അവർ രണ്ടുപേരും ഒരുങ്ങുവാണ്, അപ്പൊ എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ രേവതി ശ്രുതിയോട് സച്ചിയോട് പറയുവാണ്. ഇതിന്റെ ഇടയിൽ തന്നെ രേവതി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശ്രുതിക്ക് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വരണേന്നൊക്കെ പറയുമ്പോൾ അവിടെ സച്ചി പറഞ്ഞത് ഈ വിവാഹം നടക്കുമെന്ന് പോലും അറിയത്തില്ല, അതുമാത്രമല്ല എന്റെ 50 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി, അതുകൊണ്ട് ഇനി അവന് ഗിഫ്റ്റൊന്നും കാര്യങ്ങളൊന്നും വാങ്ങണ്ട എന്ന് സച്ചി പറഞ്ഞ് കോള് കട്ടിയുവാണ്. ഇതിന്റെ ഇടയിൽ നവീൻ വിളിക്കുവാണ്, നവീന് ശ്രുതിയുടെ വിവാഹ ചടങ്ങിന് എത്തണം. പക്ഷേ നവീൻ വിളിച്ച് വരുത്തുന്ന ആ ഒരു ടാക്സി എന്ന് പറയുമ്പോൾ നമ്മളെ സച്ചിയുടെ ടാക്സിയിലാണ്, അതായത് സച്ചി അവിടെ കാലത്തെ ശ്രുതിയുടെ അനീനാണെന്നുള്ള സത്യം അവിടെ അറിയത്തില്ല, നവീൻ അറിയത്തില്ല. അങ്ങനെ സച്ചിയുടെ ടാക്സിയിലാണ്, കാറിലാണ് നവീൻ ആ ഒരു കല്യാണ മണ്ഡപത്തിലോട്ട് പോകുന്നത്. പോകുന്ന വഴിയിൽ നവീന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതേപോലെ ആ ഒരു ശ്രുതിയുടെ പേര് പറയുന്നില്ലെങ്കിൽ പോലും അവള് അവസാനം വഴങ്ങി, ഞാൻ അവിടെ പോയി അവളെ വിവാഹം മുടക്കും, എന്നിട്ട് അവളെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നവീന്റെ ഫ്രണ്ടിനോട് ശ്രുതിയെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടപ്പോൾ സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സച്ചിക്ക് അറിയത്തില്ല ശ്രുതിയെ കുറിച്ചാണ് നവീൻ പറയുന്നതെന്നുള്ള കാര്യം. അങ്ങനെ ഇത് സച്ചിക്ക് ഇഷ്ടപ്പെടാതെ സച്ചി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും വിവാഹത്തിന് മുന്നേ നവീൻ എത്തും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ സച്ചി വിവാഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന സമയം
നമ്മുടെ ശ്രുതി വീണ്ടും സുധിയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വലിയ പ്രശ്നങ്ങൾ എത്തും. അങ്ങനെ അവസാനത്തെ ഒരു അവസരം ഒന്നുകൂടി ശ്രുതി സുധിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രുതി കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ്, ശ്രുതി പറഞ്ഞോളൂ, കുഴപ്പമില്ല പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ചതാണ്, എൻ്റെ ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ട്, അത് കഴിഞ്ഞതിന് അതിനുശേഷം ഭർത്താവ് മരിച്ചുപോയി. അതുമാത്രമല്ല എന്റെ അച്ഛൻ ഇതേപോലെ കോടീശ്വരനൊന്നും അല്ല, എനിക്ക് അമ്മ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളും, കല്യാണി ആണ് യഥാർത്ഥത്തിൽ താനെന്നുള്ള തുടങ്ങി എല്ലാ സത്യങ്ങളും ശ്രുതിയോട് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നേരത്തെ തന്നെ ശ്രുതി കോള് കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി ഈ സത്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ശ്രുതി കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി അതൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ ശ്രുതി സത്യങ്ങളെല്ലാം ശ്രുതിയോട് പറഞ്ഞു. അവസാനം നോക്കുമ്പോഴാണ് കോള് കട്ടാക്കിയത്. അപ്പൊ ശ്രുതി വിചാരിച്ചത് ശ്രുതി ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് കോള് കട്ടാക്കിയതെന്നാണ്. അപ്പൊ മീര പറയുന്നുണ്ട്, നീ വിചാരിച്ചത് എന്താ, ഞാൻ പറയുമ്പോഴെല്ലാം ശ്രുതി വിശ്വസിക്കും എന്നല്ലേ, പക്ഷെ ശ്രുതി ഒന്നും കേട്ടിട്ടില്ല. ശ്രുതി പക്ഷേ അതിനു മുന്നേ കോൾ കട്ട് ചെയ്തിട്ട് പോയി. ഇനി വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ മീര ശ്രുതിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ചന്ദ്രമതി രേവതിയോട് പറഞ്ഞിട്ട് ആ ഒരു ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാൻ, ആ ഒരു കല്യാണ മണ്ഡപത്തിലോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോകുന്നത്. അങ്ങനെ രേവതി നേരെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് കല്യാണ അവിടെ റൂമിലോട്ട് ചെന്നു. പക്ഷെ ശ്രുതി ഒരുങ്ങിയിട്ടില്ല. അപ്പോ ശ്രുതി ഞാൻ രേവതിയാണെന്നും എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ വേണ്ടിയിട്ട് സമയമായി, എത്രയും പെട്ടെന്ന് വരൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ രേവതി വന്നു. അപ്പോ ശ്രുതി പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഒരുങ്ങി വരാം, കുറച്ച് സമയമെടുക്കും, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വരാം. പക്ഷെ ശ്രുതി ഒരുങ്ങി വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വന്നിട്ടില്ല എന്നാണ് രേവതി ശ്രുതിയോട് പറയുന്നത്. അപ്പോ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് ശ്രുതിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, സത്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി മനഃപൂർവ്വം വിവാഹത്തിൽ നിന്നും പിന്മാറിക്കാണും, അതായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ വിവാഹം നടക്കാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനകത്ത് വെച്ച് തന്നെ നവീൻ എത്തി ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം മുടക്കും, ശ്രുതിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കുമോ? ചന്ദ്രമതി തന്റെ വീട്ടിലോട്ട് വന്ന മരുമകളായിട്ടുള്ള രേവതി വന്നതിന് ശേഷം രാശിയില്ല, അവള് പൂക്കടക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തൽ നടത്തുന്നുണ്ട്. പക്ഷേ താൻ കണ്ടെത്തിയ മരുമകൾ ഇതിനേക്കാൾ ഫ്രോഡാണെന്നുള്ള സത്യം ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ ബൈ.